പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കൊറോണ വൈറസിൻ്റെ ഈ കാലഘട്ടം ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. പലതിലൂടെയും നമ്മെ അവിടുന്ന് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഈ സമയത്തൊക്കെ ദൈവമക്കളായി നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക. ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, എന്തിനാണ് ഈ ഒരു കാലഘട്ടം അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് അവിടുന്ന് അനുവദിച്ചു നൽകിയിരിക്കുന്നത്? ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ദിവസങ്ങളിലൊക്കെ ശക്തമായി കടന്നു വന്ന കാര്യം, ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. അത് നമ്മളൊക്കെ കരുതുന്നത് പോലെ ഈ ലോകത്തിലെ രക്ഷയല്ല. ഈ ലോകത്തിൽ സൗഖ്യമുണ്ടായി, ഈ ലോകത്തിൽ വിവാഹം നടന്നു, ഈ ലോകത്തിൽ ജോലി കിട്ടി, ഈ ലോകത്തിൽ വിദ്യാഭ്യാസം കിട്ടി, ഈ ലോകത്തിൽ വീട് പണി കഴിഞ്ഞു, ഈ ലോകത്തിലെല്ലാം കിട്ടി, അതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. നിത്യമായ ജീവിതം, സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ഈ മഹാമാരിയും ഈ കാലഘട്ടവും ദൈവികമായ പദ്ധതിയിൽ ലോകത്തിൻ്റെ മനുഷ്യമക്കളുടെ, എൻ്റെയും നിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം അനുവദിച്ച ദൈവികമായ ഒരു പദ്ധതിയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഈശോയോട് ഇന്ന് ചോദിച്ചപ്പോഴും ഒത്തിരിയേറെ കാര്യങ്ങൾ വച്ച് ധ്യാനിച്ചപ്പോഴും എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ചിന്തയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം, നമ്മുടെ അവസ്ഥകളെയൊക്കെ ഒന്ന് പരിശോധിക്കാം, എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ദൈവത്തിലേക്കടുത്ത് സ്വർഗം കണ്ട് നിത്യജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്കും അതിനനുബന്ധമായ ജീവിതത്തിലേക്കും ആനയിക്കുവാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവൻ അർപ്പിച്ചുള്ള ബലിയാണ്. വിശുദ്ധ കുർബാന ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ പാപ പരിഹാര ബലി, ശാപം നീക്കുന്ന ബലി, ജീവൻ നൽകുന്ന ബലി, നമുക്ക് വേണ്ടി മരിച്ച ബലി, നമുക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രക്തം ചിന്തിയ ബലി, ആ മരണത്തിലൂടെ സാത്താനെ പരാജയപ്പെടുത്തിയ ബലി, അതിനെല്ലാം ഉപരിയായി ഈശോ ജീവന്റെ അപ്പമായിട്ട് മാറിക്കൊണ്ട് തന്നെ തന്നെ നമുക്ക് നൽകിയ ബലി. ഈ ബലി ഒരു ഓർമ്മ ആചരണമല്ല, ഈ ബലി ഒരു പ്രവൃത്തിയാണ്, ഇതൊരു സംഭവമാണ്. പണ്ട് 2020 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന പിന്നെയോ. വിശുദ്ധ കുർബാന അതിൻ്റെ പുനരാവർത്തനമാണ്, അതൊരു പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും പ്രിയപ്പെട്ട മക്കളെ, ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിമൃഗത്തിൻ്റെ, ബലിയർപ്പിക്കപ്പെടുന്ന ബലിമൃഗത്തിൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രവൃത്തിയാണത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ ശിലുഹന്മാരോട് പറയുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൻ്റെ 26 മുതൽ തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരം ആണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഉടന്താ മനസ്സിലായ മക്കളെ, ഇത് യേശുവിൻ്റെ ശരീരമാണ്. വിശുദ്ധ കുർബാനയിൽ ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് യേശു പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ രണ്ട് സ്ഥലത്തും പറഞ്ഞു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം, നിങ്ങൾ വാങ്ങി പാനം ചെയ്യണം. ഇതൊരു പ്രവൃത്തിയാ, ഇത് നമ്മൾ ഇന്നും ചെയ്യേണ്ട പ്രവൃത്തിയാ, സ്വന്തമാക്കേണ്ട പ്രവൃത്തിയാ. ഭക്ഷിക്കണം, പാനം ചെയ്യണം. ആരെ? യേശുവിനെ, യേശുവിൻ്റെ ശരീരത്തെ, യേശുവിൻ്റെ രക്തത്തെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് വിശുദ്ധ കുർബാന. അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം യേശു തൻ്റെ തിരുശരീരം നൽകിക്കൊണ്ട്, തൻ്റെ തിരുരക്തം നൽകിക്കൊണ്ട്
പൂർത്തീകരിക്കുമ്പോൾ ആ യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, യേശുവിന്റെ ശരീരം നമ്മൾ ഭക്ഷിക്കണം, യേശുവിന്റെ രക്തം നമ്മൾ പാനം ചെയ്യണം. ഓൺലൈൻ കുർബാനയിൽ ശുദ്ധ കുർബാന സ്വീകരണം ഉണ്ടോ മക്കളെ? യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ സ്വന്തമാക്കി ജീവിക്കുവാൻ യേശു തന്ന സ്നേഹത്തിന്റെ പാരമ്യമാണ് വിശുദ്ധ കുർബാന. അത് ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന യേശുവിന്റെ ശരീരത്തെയും രക്തത്തെയും സ്വീകരിക്കുന്ന, ഭക്ഷിക്കുന്ന, പാനം ചെയ്യുന്ന അവസ്ഥയിലാണ്, അനുഭവത്തിലാണത് പൂർത്തീകരിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ആർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അതുപോലെ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുകയും ഈശോയെ എനിക്ക് അങ്ങേ വേണം. അനേകം മക്കൾ, എനിക്ക് അച്ഛനറിയാം, അനേക മക്കൾക്ക് അറിയുന്നുണ്ട് അച്ഛനെ സംബന്ധിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുണ്ട്, കുർബാന സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്, യേശുവിനെ സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട്, നിത്യ ആരാധനയിൽ മണിക്കൂറുകളോളം യേശുവോട് കൂടി ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഭാഗ്യ, സന്തോഷ. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, അനേക മക്കൾ വിളിച്ച് കരയാണ്, അച്ഛാ യേശുവെ സ്വീകരിക്കാൻ പറ്റണില്ലല്ലോ. ചങ്കുപൊട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളും ഇതുപോലെ കരയുന്നവരായിരിക്കും അച്ഛനറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വേണ്ടി അതുപോലെ ആഗ്രഹിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും പറയരുത്, ഇനി വിശുദ്ധ കുർബാന ഈ കാലഘട്ടം കഴിഞ്ഞാലും ഇനി കുർബാന കാണാൻ വേണ്ടി, കാണാനല്ലട്ടോ മക്കളെ, അർപ്പിക്കാൻ സ്വീകരിക്കാൻ പള്ളിയിൽ പോകേണ്ടതില്ലല്ലോ എന്ന് ആരും പറയരുത് മക്കളെ. ഇങ്ങനെ പറയുന്ന മക്കളൊരു കാര്യം ഓർക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ ഈ കുർബാനയെ അറിയാത്ത മക്കളാ നിങ്ങളൊക്കെ, അങ്ങനെയുള്ള മക്കളൊക്കെ. നോക്കിയാ മതി, കുർബാനയെ പങ്കെടുക്കും, തോന്നുമ ചെല്ലും, തോന്നുമ ഇറങ്ങിപ്പോരും, കുർബാന സ്വീകരിക്കത്തില്ല. ഈ കുർബാനയെ കുറിച്ച് നീയും ഞാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ പാദരീപ്പിയൊക്കെ പറഞ്ഞ പോലെ, യേശുവിന്റെ പിടയ്ക്കണ ശരീരം, യേശുവിന്റെ പിടയ്ക്കുന്ന ചുടു ചോര, യേശുവിന്റെ ശരീരം യേശുവിന്റെ ഹൃദയത്തിന്റെ ഭാഗമാ, യേശുവിന്റെ ഹൃദയമാ സ്വീകരിക്കുന്നേ. ഇന്ന് ലോകത്തെ നാനാഭാഗങ്ങളില് ദിവ്യകാരുണ്യ അത്ഭുതങ്ങള് പരിശോധിച്ചു, ടെസ്റ്റിന് അയച്ചപ്പോ എല്ലാവരും തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഒരുവന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് ഈ തിരുവോസ്തി. ശരീരമായിട്ട് മാറിയ തിരുവോസ്തി ഒരുവന്റെ ഹൃദയത്തിന്റെ ഭാഗം, ആരുടെ? യേശുവിന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതറിയണം. ഇതറിഞ്ഞ മക്കൾക്ക് ഇന്ന് ചങ്കുപൊട്ടി കരയുണ്ട്. ഇല്ലാതെ ഇതിനെ തോന്നിയ പോലെ കുർബാന സ്വീകരിച്ചു, ഈശോ പറഞ്ഞ പോലെ ഒരു ബിസ്ക്കറ്റ് കഴിക്കണ പോലെ കുർബാന സ്വീകരിച്ചു, പിന്നെ ഈശോയെ മൈൻഡ് ചെയ്യണില്ല, ഗൗനിക്കാതെ പോകുന്ന മക്കൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഈശോയുടെ ശരീരം ഭക്ഷിച്ചില്ലേലും ഈശോയുടെ രക്തം പാനം ചെയ്തില്ലേലും അവർക്കതൊരു വിഷയമൊന്നുമല്ല. എന്നാൽ അറിയണം മക്കളെ, വിശുദ്ധ കുർബാന ഇതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായത്തില് 23 മുതലുള്ള തിരുവചന ഭാഗത്തില് ജീവന്റെ അപ്പത്തെ കുറിച്ച് ഈശോ പറയുമ്പോ 41-ാമത്തെ വചനത്തിൽ ഈശോ പറയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. വീണ്ടും 51-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. തന്റെ മക്കൾക്ക് ജീവനുള്ള അപ്പം, ജീവന്റെ അപ്പം. ഈശോടെ അതിനുമുമ്പ് പറയുന്നുണ്ട്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കും. അനശ്വരമായ അപ്പം, നിത്യജീവനിലേക്ക് നയിക്കുന്ന ജീവന്റെ അപ്പം, അത് യേശു പറയാ, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, ഞാനാണ്, ഞാനാണ്, ഞാനാണെന്ന് പലവട്ടം പറഞ്ഞിട്ട് ഈശോ 53-ാമത്തെ വചനത്തിൽ പറയണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കത്തില്ല. ഭക്ഷിക്കണം, പാനം ചെയ്യണം. ഈ ജീവന്റെ അപ്പത്തെ, യേശുവിന്റെ ശരീരത്തെ, യേശുവിന്റെ രക്തത്തെ നമ്മൾ ഭക്ഷിക്കണം, പാനം ചെയ്യണം, ഇല്ലെങ്കിൽ ജീവൻ ഉണ്ടാകത്തില്ല. ജീവൻ, അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ജീവിതം വളരണോ, പൗരോഹിത്യം വളരണോ, കുടുംബജീവിതം വളരണോ, മക്കൾ വളരണോ, ദാമ്പത്യം വളരണോ, ബിസിനസ് വളരണോ, എന്തും ഏതും വളരണോ, ജീവൻ വേണം. ഒറ്റ വഴിയുള്ളൂ, സത്യം സത്യമായിട്ട് യേശു, അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിക്കണം. വീണ്ടും അവിടെ 54-ാമത്തെ വചനത്തിൽ പറയുന്നത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്.
നിത്യജീവൻ യേശുവിന്റെ ശരീരം വിശുദ്ധിയോടെ യോഗ്യതയോടെ ഭക്ഷിക്കുന്നവന് പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇതാണ് കുർബാന. അത് ഓൺലൈനിൽ ഇരുന്നാ കിട്ടുമോ മക്കളെ? വീട്ടിലിരുന്നാ കിട്ടുമോ? വീണ്ടും 56-ാമത്തെ വചനത്തിൽ പറയാ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യേശുവിൽ നമ്മൾ വസിക്കുന്ന, യേശു നമ്മിൽ വസിക്കുന്ന വലിയ സത്യം, യേശുവിന്റെ ശരീരം ഭക്ഷിക്കുകയും യേശുവിന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കുക. ഇതൊന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഓൺലൈൻ മാസിൽ കുർബാന കിട്ടത്തില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ പകരം വയ്ക്കാൻ ദേവാലയത്തിൽ ബലിപീഠത്തിൽ ഒരു പുരോഹിതനാൽ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ സംഭവിക്കുന്ന യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ ശക്തിയും അവിടെ ഇതെൻ്റെ ശരീരം മിശിഹായുടെ ശരീരവും രക്തവും എന്ന് പറഞ്ഞ് യേശുവിനെ നാവിൽ സ്വീകരിക്കുന്ന, അവിടുത്തെ ശരീരത്തെ രക്തത്തെ നാവിൽ സ്വീകരിക്കുന്ന, ഭക്ഷിക്കുന്ന, പാനം ചെയ്യുന്ന ഒരു അഭിഷേകം, ഒരു സത്യമായ സംഭവം, ഈ പ്രവൃത്തിയിലൊന്നും ലഭിക്കത്തില്ല. ഇനി ചിലക്കെങ്കിലും ചിന്തയുണ്ട്, ഈ പള്ളി പോകലും വിശുദ്ധ കുർബാന പങ്കെടുക്കലും വിശുദ്ധ കുർബാന സ്വീകരിക്കലും ഏതാണ്ട് കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി പോലെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയൊന്നുമല്ല, നാം നമുക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തിയാണ്, ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 15:5, മക്കളെ എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യല്ല. ഈശോ ഇപ്പൊ പറഞ്ഞു, സത്യസത്യമായിട്ടും ജീവൻ ഉണ്ടാകണോ, എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, എന്നാലേ ജീവൻ ഉണ്ടാകത്തും, ജീവൻ ലഭിക്കണോ, യേശുവാകുന്ന ഈ അപ്പത്തെ സ്വീകരിച്ച് മതിയാവും. യേശുവില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. യേശു അറിഞ്ഞെങ്കിൽ ഈശോയെ സ്വീകരിക്കണം. ഇത് ഈശോയ്ക്ക് വേണ്ടിയല്ല മക്കളെ, നമുക്ക് വേണ്ടിയാണ്. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, മത്സ്യത്തിന് എന്തിനാ വെള്ളം, അല്ലെങ്കിൽ ശാഖയ്ക്ക് എന്തിനാ തൈത്തണ്ട്, തൈത്തണ്ടില്ലാതെ ശാഖയില്ല, വെള്ളത്തിലല്ലാതെ മത്സ്യത്തിന് അസ്തിത്വമില്ല. യേശുവെ കുടിത്തരും. അതുകൊണ്ട് ഇത് നമ്മുടെ ആരുടെയും ദൈവത്തിന് വേണ്ടിയുള്ള ഔദാര്യമല്ല. പിന്നെയോ നമുക്ക് ജീവിക്കാൻ, നമുക്ക് വളരാൻ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ദൈവത്തിൻ്റെ കാരുണ്യമാണ് വിശുദ്ധ കുർബാന. അത് ദൈവം തന്നെയാണ്. ഈ ദിവസങ്ങളിൽ ഈ ടോക്ക് ഒരുങ്ങിക്കൊണ്ട് ആരാധനയെ മധ്യേ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു പാട്ടിന് ഈരടികൾ ഇങ്ങനെ കടന്നു വന്നു. അതായത്, അവൻ ആർക്കും കടക്കാരനല്ല എന്ന ആൾക്കാരുടെ വിചാരം വേണ്ട, കർത്താവിന്, കർത്താവ് എന്തോ നിന്റെ നിന്ന് കടം മേടിച്ച പോലെയാണ്. അവൻ ആർക്കൊരു ബാധ്യതയല്ല. ദൈവം യേശു ആർക്കും ബാധ്യത ഒന്നുമില്ല. ചിലർക്കൊക്കെ ഓ പള്ളി പോണാലോ ഒരു ബാധ്യത പോലെയാ, കുമ്പസാരിക്കണാലോ ബാധ്യത പോലെയാ, കുർബാനയെ സ്വീകരിക്കണാലോ ഓ ബാധ്യത പോലെയാ, ബാധ്യത. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ സ്നേഹം, അവന്റെ കാരുണ്യം നമുക്ക് വേണ്ടിയുള്ളതാ, നമ്മൾ വളരാൻ വേണ്ടിയുള്ളതാ, നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ളതാ, അല്ലാതെ നമ്മുടെ ഔദാര്യം കൊണ്ട് അവനോട്, അവന് നമുക്ക് നമ്മളോട് കടപ്പാടുമില്ല. പിന്നെ ആകപ്പാടുള്ള കടപ്പാട് എന്താണ്? അവിടുത്തെ മക്കളെ നമുക്ക് ആ ഈരടികൾ ഒന്ന് പാടി പ്രാർത്ഥിക്കുന്നല്ല, അച്ഛനൊന്ന് പാടി നോക്കാം, നമുക്ക് അതിൻ്റെ വലിയ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആ ഗാനത്തോട് ചേർന്ന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ നമുക്കെല്ലാം തന്നിട്ടേ ഉള്ളൂ. നമ്മുടെ അടുത്തുനിന്നൊന്നും അവൻ കടം വാങ്ങിച്ചിട്ടില്ല. അവൻ ആർക്കൊരു ബാധ്യതയില്ല. ബാധ്യതയാകാൻ തക്ക വിധം അവൻ നിന്റെ മേൽ ഇടിച്ചു കയറി വരുന്നില്ല, നിനക്ക് ഒരു തടസ്സമായി മാറുന്നില്ല.
നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവനൊപ്പം പറയാൻ ആരുള്ള? ആരുമില്ല. അവനെപ്പോൾ ആരാധനയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മെ തന്നെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇവിടെ എനിക്ക് അഭിഷിക്തരോടും ബലിയർപ്പിക്കുന്ന എല്ലാ മക്കളോടും പറയാനുള്ളൊരു കാര്യമാണ്, കുർബാനയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഒരച്ഛൻ്റെ ദൗത്യം കുർബാന കൊടുക്കല, ജീവന്റെ അപ്പത്തെ കൊടുക്കല, അതിന് ജനം വേണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, എല്ലാ അച്ഛന്മാരും പ്രാർത്ഥിക്കാം, എല്ലാ മക്കളും പ്രാർത്ഥിക്കാം. യേശുവിനെ സ്വീകരിക്കുവാൻ, യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും എല്ലാ മക്കൾക്കും സാധിക്കത്തക്ക വിധം തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. വലിയൊരു അഭിഷേകത്തിൽ വിശുദ്ധ കുർബാനകൾ പരിക്രമം ചെയ്യപ്പെടട്ടെ. വിശുദ്ധിയോടെ ബലിയർപ്പിച്ച്, വിശുദ്ധിയോടെ യേശുവയെ സ്വീകരിച്ച്, യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് പാനം ചെയ്ത് യേശു പറഞ്ഞ പോലെ ജീവനിൽ വളരുവാൻ, ജീവന സമൃദ്ധിയിൽ നിറയുവാൻ, അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിനായി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കാലഘട്ടം അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നലീശോയെ, അങ്ങയുടെ സ്നേഹമാകുന്ന വിശുദ്ധ കുർബാന, അങ്ങയുടെ പീഡാസഹനത്തിൻ്റെ രക്തം ചിന്തലിൻ്റെ മുറിയപ്പെട്ട് കീറി മുറിച്ചതിൻ്റെ വലിയ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് തന്നെ അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങ് പറഞ്ഞ പോലെ അങ്ങയുടെ ഈ ശരീരം ഭക്ഷിക്കാൻ, അങ്ങയുടെ രക്തം പാനം ചെയ്യാൻ, അങ്ങനെ ജീവൻ നിറഞ്ഞ് ജീവന്റെ സമൃദ്ധിയിൽ ജീവിച്ച് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ അങ്ങയുടെ മക്കൾക്ക് ഇടയാകട്ടെ. അതിനുവേണ്ടി ഈ കാലഘട്ടം അവിടുന്ന് ഒരുക്കണമേ. അതോടൊപ്പം തന്നെ ഈ അഭിഷേകം നിറഞ്ഞ വിശുദ്ധ കുർബാനയിലേക്ക് അനേക മക്കൾ തിരിച്ചറിവോടുകൂടി കടന്നു വരുവാനും ഈ കാലഘട്ടം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.